അവരുടെ ഋഷീശ്വരന്മാർ ഉപയോഗിച്ചത്. ശ്രീകൃഷ്ണ ഭഗവാന് തന്നെയാണ് പറഞ്ഞത് ഉദ്ധവരോട്, മാം അനുസ്മര ചിത്തം മയ്യേവ പ്രവിലീയത. പട്ടതിരിപ്പാട് തന്നെയല്ലേ പറയുന്നത്, നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനം. എന്താ വാക്കുപയോഗിച്ചത്? നിർലീനം. ഇങ്ങനെ നിർലീനമാവാൻ ഈ മനസ്സിന് സാധിക്കും. അപ്രകാരമുള്ള മനസ്സോടുകൂടിയ ഭഗവാനെ, ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം സർവാധ്യക്ഷായ സാക്ഷിണേ പുരുഷായാത്മമൂലായ മൂലപ്രകൃതേ നമാം. ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരമെന്നും, എന്നാൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമെന്നും, സർവാധ്യക്ഷായ, ഏത് കാര്യത്തിലും അധ്യക്ഷൻ ആരാണത്രേ? ഭഗവാനാണ്. നിങ്ങൾ രാവിലെ എണീക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ ചെയ്യുന്ന സകല പ്രവൃത്തിക്കും അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് ഭഗവാനാണ്. ഭഗവാനേക്കാളും വലിയൊരു അധ്യക്ഷൻ വേറെ ഇല്ല. അപ്പൊ ഭഗവാന്റെ അധ്യക്ഷതയിലാണ് മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഏതു നാന്യേന കൗന്ദേയ ജഗൽ വിപരിവർത്തതേ. എവിടെയാ പറയുന്നത്? ഭഗവത്ഗീതയിൽ ഭഗവാൻ വളരെ വ്യക്തം, മയാധ്യക്ഷേണ പ്രകൃതി, ഈ മനസ്സാകുന്ന പ്രകൃതി എൻ്റെ അധ്യക്ഷതയിലാണ് അർജുന. സൂയതേ സചരാചരം, അത് സചരാചരങ്ങളിലേക്ക് വികസിക്കുന്നതും അതിൽ നിലനിൽക്കുന്നതും അതിൽ നിന്ന് വരാൻ സാധിക്കുന്നു, എൻ്റെ അധ്യക്ഷതയിലാണ്. അതുകൊണ്ട് അപ്രകാരമുള്ള ഭഗവാനെ, നമോ നമസ്തേ ഖിലകാരണായാം നിഷ്കാരണായ അത്ഭുതകാരണായാം സർവാഗമം നായ മഹാർണവായ നമോ അപവർഗായ പരായണായാം. ജീവിതത്തിൻ്റെ സകല അനുഭവങ്ങളും അനുഭവിച്ച മനസ്സിന് പോലും പരമകാരണമായി നിന്നുകൊണ്ട് അത്ഭുതകാരണായ ഈ ജീവിതത്തിൻ്റെ അത്ഭുതം ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്ന പരമസത്യസ്വരൂപനായ ഭഗവാനെ, സർവാഗമാപ്നായ എല്ലാ ശാസ്ത്രങ്ങളിലൂടെയും കണ്ടെത്തേണ്ട ഭഗവാനെ, അപവർഗങ്ങളിലേക്ക് എല്ലാ പാപത്തിൻ്റെ പാപതലങ്ങളിൽ നിന്ന് മനസ്സിനെ ഉയർത്തിക്കൊണ്ട്, ജനന മരണ മോക്ഷങ്ങളിൽ നിന്ന് മനസ്സിനെ ഉയർത്തിക്കൊണ്ട് അങ്ങയിലേക്ക് ലയിപ്പിക്കാൻ സാധിക്കുന്ന ഭഗവാനെ, അങ്ങയിലേക്ക് തന്നെ എൻ്റെ മനസ്സിനെ ഞാൻ തിരിച്ചുവിട്ടുകൊണ്ട് അങ്ങയെ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഭഗവാനെ, ഇത്രയും കാലം ഞാൻ കരുതിയത് എൻ്റെ ജീവിതത്തിൽ മാതൃപ്രപന്ന പശുപാശ വിമോക്ഷണായ മുക്തായ ഭൂരി കരുണായ നമോലയായ സ്വാംശേന സർവധമനു സർവധനഭന്മനസി പ്രതീതാം പ്രത്യദൃശേ ഭഗവതേ ബൃഹദേ നമസ്തേ മാതൃ. ഭഗവാനെ, എന്നെപ്പോലെ ഒരു ഒരു അശരണൻ, അപ്രപന്ന പശുപാശ വിമോക്ഷണായ അവിവേകത്തിൽ ഇത്രയും കാലം ജീവിച്ചുകൊണ്ട് അവിടെ തെറ്റിദ്ധരിച്ചു ഞാൻ, എനിക്ക് സുഖവും സന്തോഷവും സംതൃപ്തിയും തരാൻ എപ്പോഴും എൻ്റെ കൂടെ പരിതസ്ഥിതികൾ ഉണ്ടാവുന്നു. ഇതാണ് ഭൂരിപക്ഷം ആളുകളുടെയും ജീവിതത്തിൽ തകർച്ചയ്ക്ക് കാരണം. എപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് ജീവിക്കാൻ ഉണ്ടാവുന്നു. അവർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇന്ന് അനുഭവിക്കുന്ന അനുഭവങ്ങളിൽ ഒരു മാറ്റം വരും എന്നുള്ളത്. പ്രകൃതി അവർ തെറ്റിദ്ധരിക്കുകയാണ്. പ്രകൃതി എന്ന് പറയുന്നത് ഒരു ചക്രമാണ്. ഇന്ന് ഉയർന്നു നിൽക്കുന്ന ഭാഗം നാളെ താഴണം. എന്നും ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ നമുക്ക് പറ്റില്ല. എന്നും നിങ്ങൾക്ക് തല കറപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. എന്നും നിങ്ങൾക്ക് പല്ല് വെളുപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. എന്നും നിങ്ങൾക്കൊരേ കേൾവിശക്തിയിലിരിക്കാൻ പറ്റില്ല. എന്നും നിങ്ങൾക്ക് മക്കളോടും പേരക്കുട്ടികളോടും ചേർന്നിരിക്കാൻ പറ്റില്ല. പറ്റുമോ? ആ വിവേകം നമ്മൾ പലരും ഉൾക്കൊള്ളുന്നില്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെ എന്നും പെർമനൻ്റ് ആയിട്ട്, ഓ എൻ്റെ വീട്ടിലൊന്നും സംഭവിക്കില്ല, അടുത്ത വീട്ടിലൊക്കെ സംഭവിച്ചാലും എനിക്കൊന്നും സംഭവിക്കില്ല. അങ്ങനെയുള്ളൊരു ധാരണയിൽ അങ്ങോട്ട് മനസ്സുറപ്പിച്ച് ഇത് തന്നെ സത്യമെന്ന് ഉറപ്പിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. നമ്മളെ സമർപ്പിക്കേണ്ടത് മനസ്സാണെങ്കിലും നമ്മുടെ സമൂഹത്തിന് നിലനിൽക്കാൻ ഈ ക്ഷേത്രങ്ങൾ വേണമല്ലോ. ഞാൻ ക്ഷേത്രങ്ങളിൽ എതിർക്കല്ല ചെയ്യുന്നത്, പലരും അത് ഉൾക്കൊള്ളുന്നില്ല. ക്ഷേത്രങ്ങൾ നമുക്ക് വേണം. ക്ഷേത്രം നിലനിർത്തേണ്ടത് നമ്മുടെ ധർമ്മമാണ്. കാരണം അടുത്ത തലമുറകൾക്കത് വേണം. അതിലൂടെയൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ. പക്ഷേ കേവലം ഒരു വഴിപാടിലും അങ്ങനെയുള്ള ഇതിലും നിൽക്കരുത്. അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ ഒരു സമൂഹത്തെ നമ്മൾ, നമുക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം വീണ്ടെടുക്കാൻ. കാരണം ഇപ്പം പറ്റിയ അനുകൂല സാഹചര്യമാണ്. ഒരുവിധം എല്ലാവരും സാമ്പത്തികമായിട്ട് കഴിഞ്ഞുകൂടാനുള്ള വകയുണ്ട്. പണ്ട് ദാരിദ്ര്യമായിരുന്നു, നമ്മൾ അതേ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നേ. ഇന്ന് ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് എല്ലാം ഉണ്ട്. ഇല്ല, അത് മനസ്സമാധാന. പണ്ടുള്ളവർക്ക് മനസ്സമാധാനമുണ്ട്, ബാക്കിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് അവർ അതിനൊക്കെ വേണ്ടി പോയി. അതൊക്കെ കിട്ടിയപ്പോൾ ഇത് പോയി
മനസ്സമാധാനം പോയി. ഇന്ന് ഇപ്പോൾ ആകെ പ്രശ്നങ്ങളാണ്. ഓരോ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ മനസ്സ് മുരടിപ്പിച്ച് ബഹളവും വെച്ച് അങ്ങനെ ജീവിതത്തെ എല്ലാം ഉണ്ടായിട്ടും അസ്വസ്ഥതയിൽ ജീവിക്കുന്നവരാണ് ഇന്ന് കൂടുതൽ. അപ്പോൾ ഇനി നമ്മുടെ മുന്നിലുള്ളത് ഈ അസ്വസ്ഥതകളിൽ നിന്നും, അത് ശാസ്ത്രത്തിലൂടെ അല്ലാതെ മറ്റു മാർഗങ്ങളൊക്കെ ഉണ്ട്. തൽക്കാലം മദ്യം കഴിക്കുന്ന ആൾക്കും സമാധാനമുണ്ട്, സിനിമ കാണുന്ന ആൾക്കും 3 മണിക്കൂർ അറിയാതെ സമാധാനമുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ലയ അതിലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഋഷീശ്വരന്മാരെ പറയുന്നത് ഒരു 3 മണിക്കൂർ നേരത്തേക്കോ 1 മണിക്കൂർ നേരത്തേക്കോ 10 മിനിറ്റ് നേരത്തേക്കോ ഉള്ള മനസ്സമാധാനത്തെയല്ല. തസ്മാൽ സർവേഷു കാലേഷു, എപ്പോഴും എവിടെയും നമുക്ക് അമ്പലത്തിനകത്തും വേണം മനസ്സമാധാനം, പുറത്തും വേണം നമുക്ക്. അപ്രകാരമുള്ളൊരു സിനിമാ തിയേറ്ററിൻ്റെ അകത്തും വേണം പുറത്തും, അങ്ങനെയുള്ളൊരു സമാധാനം നമുക്ക് കൈവരിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ആ ഭഗവാനിലേക്ക് തിരിച്ചുകൊണ്ട് സ്വ അംശേന സർവതനുപൻ മനസ്സി പ്രതീതം പ്രത്യുദൃശേ ഭഗവതേ ബൃഹദേ നമസ്തേ എന്നിട്ട് പറയുന്നു, ഭഗവാനെ എന്തുകൊണ്ടാണ് ജനങ്ങൾക്കിത് പറ്റാത്തത്? കാരണം അവരത്രമാത്രം മറ്റുള്ളവരോട് ഒട്ടിപ്പിടിച്ച് ജീവിച്ചിരിക്കുകയാണ്. ഞാനും അങ്ങനെയായിരുന്നു. ആത്മാപ്തജാപ്ത ഗൃഹവിത്തജനേഷു സക്തൈ ദുഷ്പ്രാഭണായ ഗുണസംഗ വിവർജിതായ മുക്താത്മഭീ സ്വഹൃദയേ പരിഭാവിതായ ജ്ഞാനാത്മനേ ഭഗവതേ നമ ഈശ്വരായ. ആത്മാപ്തജാപ്ത ഗൃഹവിത്തജനേഷു ആസക്തൈ ദുഷ്പ്രാഭണായ, ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് കരുതി, എൻ്റെ മക്കള് എന്നെ നോക്കുമെന്ന് ഞാൻ കരുതി, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് കരുതി, അതുപോലെ ബന്ധുജനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി. ഇതൊക്കെ ഗജേന്ദ്രൻ്റെ കഥയാണോ? ഒരാനയുടെ കഥയാണോ? നമ്മുടെ സ്വന്തം കഥ. അത് അവതരിപ്പിച്ചിരിക്കുകയാണ്, ഒരാനയെ സിംബോളിക്കായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ഒരു ബയോളജി ക്ലാസ്സിൽ പണ്ടൊക്കെ ഞങ്ങൾ കുട്ടികളായിട്ട് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ 10-ാം ക്ലാസ് പഠിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ തവളയെ കീറി പഠിപ്പിക്കും. ഇന്നിപ്പോൾ അതൊക്കെ നിർത്തി, നിരോധിച്ചിരിക്കുകയാണ്. ഒന്നാമത് തവളയെ കിട്ടാനില്ല. അപ്പോൾ ആ തവളയുടെ ഉള്ളിലുള്ള ഫംഗ്ഷനൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആ ബയോളജി ടീച്ചർ തവളയല്ല പഠിപ്പിക്കുന്നത്, എല്ലാ ജീവൻ്റെയും ജീവനുള്ള ശരീരങ്ങളുടെയും ഉള്ളിൽ ഇതാണ് പ്രവർത്തനമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന പോലെ ഗജേന്ദ്രൻ ഒരു തവളയാണെന്ന് പറയാം. അപ്പോൾ ആ തവളയിലൂടെ നമുക്കൊരു നമ്മുടെ ജീവിതം കാണിച്ചു എന്നുകൊണ്ട് പറയുകയാണ്, നമ്മളൊക്കെ ഈ തെറ്റിദ്ധാരണ ഉള്ളവരാണ്. ആരോഗ്യമെന്നും ഉണ്ടാവും, വീട്ടുകാരെന്നും ഉണ്ടാവും, സാധന സാമഗ്രികളെന്നും ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും എന്നും ഉണ്ടാവും എന്ന് കരുതി ജീവിക്കുമ്പോൾ ദുഷ്പ്രാപണായ മനസ്സിനെ ആരിലേക്ക് നയിക്കാൻ പറ്റുന്നില്ല. കാരണം മനസ്സ് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ ബന്ധങ്ങളും മറ്റും അതിലങ്ങോട്ട് മുറുകി പിടിച്ചു വെച്ചുകൊണ്ട് മനസ്സ് വിടുന്നില്ല അവരെയാണ്. എന്നാൽ ഭഗവാനെ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഗുണസംഘ വിവർജിതായ അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചു. അവരൊക്കെ എൻ്റെ കൈവിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി എൻ്റെ മനസ്സിന് ആരെയും പിടിക്കാൻ സാധ്യമല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ജീവിതം എന്നുള്ളത് അനുഭവത്തിലൂടെ തന്നെ പഠിക്കുന്നു. ഒരു കോടീശ്വരൻ ഗുജറാത്തിലാണ്, വലിയ രത്നം വ്യാപാരി. അദ്ദേഹത്തിന് ഒരേ ഒരു മകള്. അദ്ദേഹം തൻ്റെ 60-ാമത്തെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നാട്ടിലുള്ള എല്ലാ പ്രമാണികളെയും വിളിച്ചു. അതിഗംഭീരമായ സത്യം. അവിടെ വെച്ച് അദ്ദേഹത്തിനൊരു ആവേശം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരേ ഒരു മകളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിശ്ചയിക്കുന്നത് വളരെ ധീരനായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ്. വലിയ പ്രഭുക്കന്മാരുടെ മക്കളാണ് വന്നത്. അപ്പോൾ എന്താ ധീരത കാണിക്കേണ്ടത്? അദ്ദേഹം ഒരു വലിയ കുളം കുഴിച്ചിട്ടുണ്ട്. 4-5 ഏക്കറിലാണ് വീട് വെച്ചിരിക്കുന്നത്. ആ കുളത്തിലൊരു മുതലയെ അദ്ദേഹം വളർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി മുതലയെ വളർത്താൻ. അദ്ദേഹത്തിന് കൊണ്ടു നടക്കാനും പറ്റും. ഈ കുളത്തിലൂടെ ആരാണോ ധീരനായിട്ട് നീന്തി അക്കരെ എത്തുന്നത് അവന് ഞാൻ എൻ്റെ മകളെ കൊടുക്കുന്നു. അപ്പോൾ എല്ലാവരും കുളത്തിൻ്റെ തീരത്തേക്ക് എത്തി. വയസ്സായിട്ടുള്ളവരും മോശാവരുതല്ലോ. കാരണം ആണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, പ്രായമായാലും തോന്നും പ്രായമായിട്ടില്ല എന്ന്. പെണ്ണുങ്ങൾക്ക് തോന്നുമെന്ന് എനിക്കറിയില്ല, ആണുങ്ങൾക്ക് എന്തായാലും തോന്നും. എല്ലാവരും കുളത്തിൻ്റെ ചുറ്റും വന്ന് നിന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് ആളുകൾ നോക്കുന്നത് ഈ മുതല എവിടെയാണെന്നാണ്. എന്നിട്ട് വേണം നീന്താൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, അങ്ങനെയൊന്നും നിങ്ങൾ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന മുതല ഒരറ്റത്തും ഇപ്പുറത്തുകൂടെ ഒരു അരിക്കിലൂടെ നീന്താൻ, നടുക്കിലൂടെ തന്നെ നീന്തണം. എല്ലാവരും നോക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചെറുപ്പക്കാരൻ ചാടുന്നു, നീന്തുന്നു. മുതല അവിടെ നിളകി വരുന്നു. വളരെ ശക്തിയിൽ നീന്തി 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 എങ്ങനെയെങ്കിലും അക്കരെ എത്തുമ്പോഴേക്കും കാല് പിടിച്ച് വലിച്ചു മുതല. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് എങ്ങനെ രക്ഷപ്പെട്ട്, കാലിൽ നിന്നൊക്കെ രക്തം വരുന്നുണ്ട്, ആകെ പരവശനായിട്ട്.
അപ്പോൾ ഈ ഇദ്ദേഹം ഇവൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇവന് ഞാൻ എൻ്റെ മകളെ കൊടുക്കണമെന്നു, ഇനി നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ നിനക്ക് ഞാൻ 1 കോടി രൂപ തരണോ. അപ്പം ആ ചെറുപ്പക്കാരൻ അതിൽ ഉച്ചത്തിലാണ് പറയുന്നത്, എനിക്ക് നിങ്ങളുടെ മകളെയും വേണ്ട 1 കോടി രൂപയും വേണ്ട, പിന്നെ നിനക്ക് എന്താ വേണ്ടത്, ആരാ ഉന്തിയത് എന്ന് പറഞ്ഞു തന്നാൽ മതി എന്ന്, എനിക്ക് അതേ മാത്രം വേണ്ടു, ആരോ ഒരാള് പുറകിൽ നിന്ന് ഉന്തിയിട്ടതാണ്, എനിക്ക് അവനെ കിട്ടേണ്ടതുള്ളൂ എന്ന്. ഇതാണ് സത്യം. അപ്പം നമ്മളൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പം ജീവിതത്തിൽ ഉയരാനുള്ള കഴിവുണ്ടായിട്ടും ഇതാ വലിയൊരു സമ്പത്ത് തൻ്റെ മുന്നിൽ വന്നിട്ടും അത് വിട്ടുകൊണ്ട് ഈ നിസ്സാരമായ കാര്യങ്ങളിലാണ് മനസ്സ് വ്യാപരിച്ചിരിക്കുന്നത്. നീ ഇപ്പം ആരാ ഉന്തിയതെന്ന് കണ്ടെത്തിയിട്ട് എന്താ കാര്യം? നീ അയാളുടെ മകളെ കെട്ടുക, അല്ലെങ്കിൽ 1 കോടി രൂപ വാങ്ങിച്ചിട്ട് രക്ഷപ്പെടുക. അതാണ് ജീവിതത്തിൽ ചെയ്യാനുള്ളത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഭഗവാനെ ഇതെല്ലാം എന്നെ കൈവിട്ടപ്പോൾ ഗുണസംഗ വിവർജിതായ ജ്ഞാനാത്മനേ ഭഗവതേ നമ ഈശ്വരായ, എൻ്റെ അന്തരംഗത്തിൽ അന്തരാത്മാവായിരിക്കുന്ന ഭഗവാനല്ലാതെ ഇനി രക്ഷിക്കാൻ ആരുമില്ല. ആ ഭഗവാനാണെങ്കിലോ ഏകാന്തിനോ യസ്യന കഞ്ചനാർത്ഥം വാഞ്ചന്തയേ ഭഗവത് പ്രപന്നാം അത്യത്ഭുതം തച്ചരിതം സുമംഗളം ഗായന്താനന്ദ സമുഗ്നമഗ്നാം. ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ മഹാത്മാക്കൾ, അവർ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് ഭഗവാനെ ശരിക്കും മനസ്സിലാക്കി അതിലേക്ക് അന്തർലീനമായ മനസ്സുകൊണ്ട് ആനന്ദ സമുദ്രമഗ്നാം എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മനസ്സിനെ ഉയർത്തി ആനന്ദത്തിൽ ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവർക്ക് ദുഃഖങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, പരാതികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പക്ഷെ അവരുടെ മനസ്സതിലൊന്നും വ്യാപരിക്കാതെ പരമാനന്ദ നിർവൃതരായിട്ട് ജീവിച്ചൊരു കുചേലൻ്റെ കഥയില്ലേ? എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു പോയിട്ടും തളരാത്തൊരു മഹാബലിയുടെ കഥയില്ലേ? സ്വന്തം വംശം മക്കളൊക്കെ നശിച്ചു പോയിട്ടും, അതായത് മകൻ മകനെ കൊന്നിട്ടും അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട്, പിതാമഹനൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് തളരാത്തൊരു കുന്തിയുടെ ചിത്രം നമുക്ക് കാണാൻ സാധിക്കില്ലേ? തൻ്റെ മക്കൾ മുഴുവൻ മരിച്ചിട്ടും തളരാത്തൊരു പാഞ്ചാലിയുടെ ചരിത്രമില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പം ഇവരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിനെയും നമുക്ക് വേണമെങ്കിൽ അത്തരത്തിലുള്ള അനുഭവത്തിൽ നിന്നും ഉയർത്താനും ഭഗവാന്റെ ചിന്തയിൽ നിമഗ്നമാക്കിക്കൊണ്ട് ആനന്ദ സമുദ്രമഗ്നാം. ഏത് ഭഗവാനിലാണ് മനസ്സ് ലയിപ്പിക്കേണ്ടത്? തമക്ഷരം ബ്രഹ്മപരമ്പരേശം അവ്യക്തമാധ്യാത്മിക യോഗഗമ്യം അതീന്ദ്രിയം സൂക്ഷ്മമിവാതിദൂരം അനന്തമാദ്യം പരിപൂർണമീഢേ. അക്ഷരം, ഈ ശബ്ദങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയമായി കാണും. അക്ഷരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത്, ബ്രഹ്മം. ഗീതയിലെ ശ്ലോകം ഓർക്കൂ, അക്ഷരം പരമം ബ്രഹ്മ. ഭഗവാൻ അവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ഭാഗവതത്തിൽ ഉറപ്പിക്കുന്നത്. പരം, പരേശം, അവ്യക്തം. അവ്യക്തം എന്ന് പറഞ്ഞാൽ വ്യക്തമല്ലാത്തത്. എന്തുകൊണ്ട് വ്യക്തമല്ല? രൂപമില്ലാത്തതൊന്നും കണ്ണുകൾക്ക് വ്യക്തമല്ല. വളരെ ശ്രദ്ധിക്കുക, പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് അവ്യക്തം എന്ന് നമ്മൾ പറയുമ്പോൾ ഭഗവാന്റെ രൂപത്തെ നമുക്ക് കാണാൻ പറ്റാത്തുള്ളൂ, പക്ഷെ ഭഗവാനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ശ്വാസം, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത് വ്യക്തമാണോ അവ്യക്തമാണോ കണ്ണുകൾക്ക്? കണ്ണുകൾക്ക്, പക്ഷെ നമുക്ക് അനുഭവമില്ലേ? ശ്വാസം അകത്തേക്ക് വരുന്നതും ശ്വാസം പുറത്തേക്ക് പോകുന്നതും അനുഭവമുണ്ട്. ഇതുപോലെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം, അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ സാധ്യമല്ലെങ്കിലും നമുക്ക് അനുഭവമുണ്ട്. അത് വ്യക്തമാണ്, അനുഭവത്തിൻ്റെ തല വ്യക്തമാണ്. ഞാൻ ഈ തീ തൊടുന്ന സമയത്ത് ചൂടെനിക്ക് അവ്യക്തമാണ്, എനിക്ക് ആ പ്രകാശം മാത്രമേ വ്യക്തമുള്ളൂ, പക്ഷേ എൻ്റെ വിരൽ അവിടെ വയ്ക്കുന്ന സമയത്ത് അനുഭവമാണത്. ഇതുപോലെ ഭഗവാനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ അതീന്ദ്രിയം സൂക്ഷ്മമിവാതിദൂരം അനന്തമാദ്യം പരിപൂർണമീടെ, ആ പരിപൂർണമായിരിക്കുന്ന ഭഗവാനിലേക്ക് മനസ്സിനെ സമർപ്പിക്കണം. അതിങ്ങനെയാണത്, യഥാർത്ഥിശോക്നേ സവിദുർ ഗഭസ്തയോ നിര്യാന്തി സംയാന്ത സകൽ സരോജിഷാം തദായതോയം ഗുണസംപ്രവാഹോ ബുദ്ധിർമനക്കാനി ശരീരസർഗാം. നല്ല നല്ല ഉദാഹരണങ്ങളാണ് വേദവ്യാസ മഹർഷി പറയുന്നത്. യഥാ അർച്ചിഗ്നോ അഗ്നി, എപ്രകാരമാണോ നമ്മൾ വിറക് കത്തിച്ചു കഴിഞ്ഞാൽ തീ കത്തും, അതിൽ നിന്ന് തീപ്പൊരി പൊങ്ങും, തീ നാളങ്ങൾ പൊങ്ങും, വീണ്ടും അത് ആ തീയിലെ വിറകിലേക്ക് തന്നെ വരും. കണ്ടിട്ടില്ലേ, തീ പൊങ്ങുന്നതും അതിലേക്ക് തന്നെ വരണം. ഇതുപോലെ സവിദുർ, സൂര്യനിൽ നിന്നും വരുന്ന രശ്മികൾ അത് തിരിച്ച് സൂര്യനിലേക്ക് തന്നെ പോകും.
നിര്യാന്തി സംയാന്തി അത് താഴോട്ട് വരുന്നു മുകളിലേക്ക് പോകുന്നു ഉയരുന്നു താഴുന്നു ഇപ്രകാരം ഗുണസംപ്രവാഹോ ബുദ്ധിർ മന നമ്മുടെ മനസ്സും ബുദ്ധിയുണ്ടല്ലോ അതും ഇപ്രകാരം ഉയരുന്നു താഴുന്നു വളരെ ശ്രദ്ധിക്കുക ഉദാഹരണങ്ങളൊക്കെ സൂര്യൻ്റെ കിരണം സൂര്യനിൽ നിന്ന് പുറപ്പെട്ട് ഭൂമിയിൽ തട്ടുന്നു രാവിലെ ആവുന്ന സമയത്ത് ഭൂമിയിൽ തട്ടുന്നു വൈകുന്നേരമാകുന്ന സമയത്ത് ഭൂമിയിൽ നിന്നും തിരിച്ച് സൂര്യനിലേക്ക് പോകുന്നു ഇതൊക്കെ പ്രതീകാത്മക ഭാഷകളാണ് അങ്ങനെ നമ്മൾ ഇതൊക്കെ കാവ്യഭാഷയുണ്ടല്ലോ ഇതിൽ അപ്പോൾ പ്രതീകാത്മകങ്ങളാണ് ആ രീതിയിൽ ഗ്രഹിക്കണം താഴോട്ട് വരുന്നു പോകുന്നു എന്നൊക്കെ ഉള്ളത് ഭാവനയിലാണ് അപ്രകാരം നമ്മുടെ മനസ്സാകുന്ന രശ്മി ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാകുന്ന സൂര്യനിൽ നിന്നും പുറപ്പെട്ട് ശരീരമാകുന്ന ഭൂമിയിൽ തട്ടുന്നു അതിനെ ഉണർത്തി പ്രവർത്തിപ്പിക്കുന്നു വീണ്ടും തിരിച്ച് സൂര്യനിലേക്ക് തിരിച്ചു പോകുന്നു മനസ്സിലായോ പറഞ്ഞത് ഇവിടെ ഭൂമിയായി നിൽക്കുന്നത് ഏതാണ് ശരീരമാണ് കിരണമായി നിൽക്കുന്നത് മനസ്സാണ് സൂര്യനായി നിൽക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് അപ്പോൾ സൂര്യനായിരിക്കുന്ന ഉള്ളിലെ ചൈതന്യത്തിൽ നിന്നും മനസ്സാകുന്ന കിരണം ഭൂമിയാകുന്ന ശരീരത്തിൽ സ്പർശിച്ച് അതിനെ ഒന്ന് ഉണർത്തി പ്രവർത്തിപ്പിച്ച് വീണ്ടും സൂര്യനിലേക്ക് തിരിച്ചു പോകുന്ന കിരണം പോലെ ചൈതന്യത്തിലേക്ക് തിരിച്ചു പോകും ഇത് നല്ലവണ്ണം നിങ്ങൾ ഗ്രഹിക്കൂ ഈ ഭൂമിയുടെ ഒരു മാറ്റവും സൂര്യന് ബാധകമല്ല ഉണ്ടോ ഭൂമി എന്തെല്ലാം തരത്തിൽ ഇവിടെ അപകടങ്ങൾ ഉണ്ടായാലും അതൊന്നും സൂര്യന് ബാധകമല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ ശരീരത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഈ കിരണത്തിനും ബാധിക്കുന്നില്ല അതുപോലെ തന്നെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിനും ബാധിക്കുന്നില്ല ഇത് നല്ലവണ്ണം ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം ഭഗവാനെ എന്തുകൊണ്ട് ഞാൻ ഇത്രയും കാലം അതൊന്നും ഗ്രഹിച്ചില്ല കാരണം ഭഗവാനെ ഇത്രയും കാലം എൻ്റെ മനസ്സ് നായം വേദസമാത്മാനം യശക്ത്യാഹം ധിയാഹതം തം ദുരത്യ മാഹാത്മ്യം ഭഗവന്തമിതോസ്മ്യഹം നായം വേദസ്വമാത്മാനം എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ മാഹാത്മ്യം മനസ്സിലാക്കാൻ എൻ്റെ അഹന്ത ഇതുവരെ സമ്മതിച്ചില്ല എൻ്റെ സ്വാർത്ഥത സമ്മതിച്ചില്ല എൻ്റെ മനസ്സെന്നോട് പറയുന്നു സ്വാർത്ഥ മനസ്സെന്നോട് പറയുന്നു ഇപ്പോഴൊന്നും ഭഗവാനിലേക്ക് തിരിയാറായിട്ടില്ല അതൊക്കെ വയസ്സായിട്ടല്ലല്ലേ ചാവാ നേരത്തെ ഭഗവാനിലേക്ക് തിരിയോ ഇപ്പം ആരിലേക്ക് തിരിയണം ഭാര്യയുണ്ട് മക്കളുണ്ട് വീടുണ്ട് കുലമുണ്ട് അതുണ്ട് ഇതുണ്ട് ഇതൊക്കെ കൈവിട്ടപ്പോഴാണ് ഭഗവാനെ മനസ്സിലായത് ഇനി തിരിയേണ്ട സമയം എത്തിയിരിക്കണോ അതുകൊണ്ട് ഭഗവാനെ എൻ്റെ അവിവേക മനസ്സ് വിവേകത്തോടുകൂടി ചിന്തിച്ച് അങ്ങയിലേക്ക് ഉയരാൻ എന്നെ സഹായിച്ചില്ല ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ പറയുന്നത് തന്നെയല്ലേ ഞങ്ങൾക്കൊന്നിനും സമയമില്ല അത്രേ അവർക്ക് അങ്ങനെ സമയമില്ല എന്ന് പറയുമ്പോഴാണ് ഇത്തമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ എന്നാ അവനവൻ ചാവുകയാണെങ്കിൽ അതും തിരക്കടിയില്ല നോക്കണേ അവിവേക മനസ്സിൻ്റെ ഒരു ദുരന്തം നോക്കണം ഒരു സ്ഥലത്തൊരു പെൺകുട്ടി എന്തോ അവൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാൻ നോക്കി ഒക്കെ ഷാർട്ടേഡ് അക്കൗണ്ടൻ്റായി എന്ന് വെച്ചാൽ ഒക്കെ ഷാർട്ടേഡായി അവളുടെ പരീക്ഷയൊക്കെ പോയി തോറ്റു ഒന്നും നേരെയില്ല അവസാനം അവൾ തീരുമാനിച്ചു ആത്മഹത്യ ചെയ്യാണ് ഏഴാമത്തെ നിലയിലാണ് താമസിക്കുന്നത് ഫ്ലാറ്റിൽ അവിടുന്ന് അവൾ ചാടി രാവിലെ തന്നെ ചാടി അച്ഛനും അമ്മയ്ക്ക് നടക്കാൻ പോയ സമയത്താണ് അവൾ ചാടിയത് ആ കഷ്ടകാല സമയം നോക്കണേ അതേ ബിൽഡിങ്ങിലെ ഒരു അങ്കിള് രാവിലെ തന്നെ നടത്തമൊക്കെ കഴിഞ്ഞ് പാല് വാങ്ങിച്ചു വരികയാണ് ഇയാൾ എത്തിയ സമയത്താണ് ഇവളുടെ ആത്മഹത്യാശ്രമം നേരെ ചാടിയതും പ്ലീ പ്ലീ രണ്ട് ഒന്ന് അയാളുടെ മേൽ വീണു അത് പൊട്ടി പാലും പൊട്ടി ഇവൾക്ക് മുട്ടുപോലും ഒടിഞ്ഞില്ല അങ്ങനെ ചാവാൻ ശ്രമിച്ചവൾ രക്ഷപ്പെട്ടു പാവം ജീവിക്കാൻ ആഗ്രഹിച്ച ആള് ചത്തും പോയി ഇങ്ങനെയാണ് ലോകം ഇത് നടന്ന കഥയാണ് ഒരു സ്ഥലത്ത് അവനവൻ സ്വയം നേരെയാവൂല്ല മറ്റൊരാളെ നേരെ അവൻ സമ്മതിക്കില്ല ഈ നെഗറ്റീവായി ചിന്തിക്കുന്നവർക്കുള്ള കുഴപ്പമാണത് അതുപോലെ ഭഗവാനെ അന്നൊക്കെ എൻ്റെ മനസ്സ് പറഞ്ഞു ഒന്നിനും സമയമില്ല സമയമില്ല ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അങ്ങല്ലാതെ എന്നെ രക്ഷിക്കാൻ ആരുമില്ല ഈ നേരത്തെ സമയമൊക്കെ ചെലവഴിച്ച കൂട്ടരൊക്കെ ഉണ്ടല്ലോ അവരിപ്പോൾ മൂടും തട്ടിപ്പോയി ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഒറ്റപ്പെട്ടു പോയി അതുകൊണ്ട് ഭഗവാനെ ക്ഷമിക്കണം നമോ നമസ്തുഭ്യം അസഹ്യവേഗം ശക്തിത്രയാഖിലധീഗുണായം പ്രപന്ന പാലായ ദുരന്തശക്തയേം കതീന്ദ്രിയാണം അനവപ്യവത്മനേ ഭഗവാനെ അതീവ വേഗതയുള്ള
അതീവ ശക്തിയുള്ള, എല്ലാവരെയും പ്രപന്ന ചെയ്യുന്നവരെയൊക്കെ പാലിക്കാൻ കഴിവുള്ള, ആര് ശരണം പ്രാപിച്ചോ അവരൊക്കെ ഉയർത്താൻ സാധിക്കുന്ന അപ്രകാരമുള്ള ഭഗവാനെ, ഞാൻ അവിവേകികൾക്ക് പ്രാപിക്കാൻ സാധിക്കാത്ത ഭഗവാനെ അങ്ങയിലേക്ക് എന്നെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ ഗജേന്ദ്രൻ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്ന സമയത്ത് പിന്നെ കാണുന്നത് ആകാശത്തിലൊരു മിന്നൽ പണരാണ്. അവിടേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഏവം ഗജേന്ദ്രമുപവർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധ ലിംഗിതാഭിമാനോ ഹവിരാവിരാസിൽ. ആ ഒരു നിമിഷം ആകാശത്തിൽ അതാ മിന്നൽ പിണർപ്പ് പോലൊരു വെളിച്ചം കാണുന്നു. ഗജേന്ദ്രൻ നോക്കുന്ന സമയത്ത് ഭഗവാന്റെ ഒരു തേജസ് അവിടെ പ്രകടമായി. എങ്ങനെയാ ഭഗവാൻ വരുന്നത്? ചന്തോമയേന ഗരുഡേന സമുഹ്യമാനം ചക്രായുധോപ്യഗമദാചോ യതോ ഗജേന്ദ്രം. ഭഗവാൻ ഗരുഡന്റെ പുറത്ത് ഏറിക്കൊണ്ട് ഭഗവാൻ ശംഖചക്ര ഗദാരൂപിയായിക്കൊണ്ട് താഴോട്ടിറങ്ങി വരികയാണ്. ഗജേന്ദ്രൻ അത് കണ്ടതും തേജസ്സാർന്ന ഭഗവാന്റെ രൂപവും കയ്യിലിരിക്കുന്ന സുദർശന ചക്രവും ഭഗവാന്റെ ആ തേജസ്സാർന്ന കാരുണ്യം ചൊരിയുന്ന മുഖവും കണ്ട് ആ ഗജേന്ദ്രൻ വേദനിക്കുന്ന ശരീരമാണെങ്കിലും തൻ്റെ തുമ്പിക്കൈ കൊണ്ട് ആ തടാകത്തിൽ നിന്നും ഒരു താമര പൊട്ടിച്ചെടുത്തുകൊണ്ട് സോന്തസ്സരസ്വരുബലേന ഗ്രഹീതാത്തോ ദൃഷ്ട്വാ ഗരുൽമതിഹരികം ഉപാത്തചക്രം ഉച്ഛിപ്യ സാംബുജകരം ഗിരമാഹ കൃശൽ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. തൻ്റെ മനസ്സിനെ മുഴുവൻ അഖില ഗുരുവായിരിക്കുന്ന, എല്ലാവരുടെയും ഗുരുവായിരിക്കുന്ന, ഗുരു എന്ന് പറഞ്ഞാൽ എല്ലാ അവിവേക മനസ്സിനെയും ഉയർത്താൻ സഹായിക്കുന്ന ഗുരുവായിരിക്കുന്ന ഭഗവാനിലേക്ക് തൻ്റെ മനസ്സിനെ സമർപ്പിച്ചുകൊണ്ട് ഭഗവൻ നമസ്തേ.